ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ലോയൽബിൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നലെ പറഞ്ഞാൽ നിന്റെ സ്റ്റോക്കിന്റെ റിസൾട്ട് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ക്ലോസിംഗ് എങ്ങനെയായിരുന്നു നോക്കാം. നിഫ്റ്റി 50 19406 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 64942 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 43737 ക്ലോസ് ചെയ്തത്. ഇനി നമുക്ക് ഇന്നത്തെ മോസ്റ്റ് ആക്റ്റീവ് സ്റ്റോക്സ് ഏതൊക്കെ നോക്കാം. HDFC ബാങ്ക്, ICICI ബാങ്ക്, ബജാജ് ഫിനാൻസ്, SBI. ഇനി ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലോസേഴ്സ് നോക്കാം. ടോപ്പ് ഗെയിനേഴ്സ് സൺഫാർമ BPCL, NTPC, ഡോക്ടർ റെഡ്ഡി ലാബ്സ്, ആക്സിസ് ബാങ്ക്. ഇന്നത്തെ ടോപ്പ് ലോസേഴ്സ് ഹീറോ മോട്ടോകോപ്പ്, ബജാജ് ഫിനാൻസ്, കോൾ ഇന്ത്യ, ഡിവിസ് ലാബ്സ്, JSW Steel. ഇനി നമുക്ക് ഇന്നലെ പറഞ്ഞാണ് ഇൻഡോർ സ്റ്റോക്കിന്റെ റിസൾട്ട് നോക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞാണ് ഇൻഡോർ സ്റ്റോക്കിലെ അരബിന്ദ് ഫാർമ ടൈറ്റൻ ഇവ രണ്ടും നമുക്ക് എൻട്രി കിട്ടി. അതുപോലെ തന്നെ ടാർഗറ്റ് അടിച്ചിരുന്നു ABB, ടൈറ്റൻ, ITC ഇവ മൂന്നും എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് നാളത്തേക്കുള്ള ഇൻഡോർ സ്റ്റോക്സ് നോക്കാം. ആദ്യത്തെ സ്റ്റോക്കാണ് JK സിമെന്റ്. അതിന്റെ എൻട്രി എന്ന് പറയുന്നത് 3380.05. സ്റ്റോപ്പ് ലോസ് 3356.25. ടാർഗറ്റ് 3403.85. ബൈ മാത്രം ചെയ്യുക. നമ്മുടെ റൂൾ അനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുക, അല്ലാത്ത പക്ഷം ട്രേഡ് ഒഴിവാക്കുക. നെക്സ്റ്റ് സ്റ്റോക്കാണ് MGL. അതിന്റെ എൻട്രി എന്ന് പറയുന്നത് 1056. സ്റ്റോപ്പ് ലോസ് 1050.30. ടാർഗറ്റ് 1061.70. ബൈ മാത്രം ചെയ്യുക. നെക്സ്റ്റ് സ്റ്റോക്കാണ് നവീൽ ഫ്ലോർ. അതിന്റെ എൻട്രി എന്ന് പറയുന്നത് 3613.75. സ്റ്റോപ്പ് ലോസ് 3598.15. ടാർഗറ്റ് 3629.35. ബൈ മാത്രം ചെയ്യുക. ഇനി നമുക്ക് നാളത്തേക്ക് ഹൈ മൊമെന്റമുള്ള ഇൻഡോർ സ്റ്റോക്സ് നോക്കാം. ആദ്യത്തെ സ്റ്റോക്കാണ് AB Capital. അതിനകത്ത് ഓപ്പണിംഗ് എന്ന് പറയുന്നത് 172.25. ഒരു റെഡ് കാൻഡിലാണ് ഓപ്പൺ ചെയ്തത്. ഹൈ 174.95. ലോ 170.55. 174.25. ഒരു ഗ്രീൻ കാൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നാളെ ബൈ അല്ലെങ്കിൽ സെൽ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്കാണ് എംഫസിസ്. അതിനകത്ത് ഓപ്പണിംഗ് എന്ന് പറയുന്നത് 2290.80. ഒരു ഗ്രീൻ കാൻഡിലാണ് ഓപ്പൺ ചെയ്തത്. ഹൈ 2208. ലോ 2183.35. 2208 ഒരു ഗ്രീൻ കാൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നാളെ ബൈ അല്ലെങ്കിൽ സെൽ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്കാണ് ക്രോംപ്ടൺ. അതിനകത്ത് ഓപ്പണിംഗ് എന്ന് പറയുന്നത് 283.80. ഒരു റെഡ് കാൻഡിലാണ് ഓപ്പൺ ചെയ്തത്. ഹൈ 286.95. ലോ 282.50. 284.20. ഒരു റെഡ് കാൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നാളെ ബൈ അല്ലെങ്കിൽ സെൽസ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്കാണ് ടാറ്റ കൺസ്യൂം. അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 919.95. ഒരു റെഡ് കാൻഡിലാണ് ഓപ്പൺ ചെയ്തത്. ഹൈ 923.70. ലോ 913. 923.50. ഒരു ഗ്രീൻ കാൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നാളെ ബൈ അല്ലെങ്കിൽ സെൽസ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്കാണ് HDFC AMC. അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 2785.45. ഒരു റെഡ് കാൻഡിലാണ് ഓപ്പൺ ചെയ്തത്. ഹൈ 2789.90. ലോ 2747.85. 2768 ഒരു റെഡ് കാൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നാളെ ബൈ അല്ലെങ്കിൽ സെൽസ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്കാണ് ബയോകോൾ. അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 225.90. ഒരു ഗ്രീൻ കാൻഡിലാണ് ഓപ്പൺ ചെയ്തത്. ഹൈ 225.90. ലോ 223.60. 225.55. ഒരു ഗ്രീൻ കാൻഡിലാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നാളെ ബൈ അല്ലെങ്കിൽ സെൽസ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്കാണ് SBI ലൈഫ്. അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 1332.55. ഒരു ഗ്രീൻ കാൻഡിലാണ് ഓപ്പൺ ചെയ്തത്. ഹൈ 1344.05. ലോ 1320.40.
1343.25 ഒരു ഗ്രീൻ കാൻഡിൽ ആണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നാളെ ബൈ അല്ലെങ്കിൽ സെൽ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്കാണ് മണപ്പുറം. അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 142.60 ഒരു റെഡ് കാൻഡിൽ ആണ് ഓപ്പൺ ചെയ്തത്. ഹൈ 142.75 ലോ 139.20 140.60 ഒരു ഗ്രീൻ കാൻഡിൽ ആണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നാളെ ബൈ അല്ലെങ്കിൽ സെൽ ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റോക്കാണ് പവർ ഗ്രിഡ്. അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 208.45 ഒരു റെഡ് കാൻഡിൽ ആണ് ഓപ്പൺ ചെയ്തത്. ഹൈ 209.10 ലോ 205.75 207.80 ഒരു റെഡ് കാൻഡിൽ ആണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നാളെ ബൈ അല്ലെങ്കിൽ സെൽ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു.